ഈ മാസപ്പടി വിഷയത്തിൽ നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായി നമ്മളെല്ലാവരും, ഒരുപക്ഷെ ഞാൻ വേട്ടയാടുന്നതെന്ന് ഞാൻ പറയുന്നില്ല, നമ്മളെല്ലാവരും ചേസ് ചെയ്യുന്നത് വീണാ വിജയന്റെ ആക്ടിവിറ്റീസിനെയാണ്. വീണാ വിജയൻ എക്സാലോജി കമ്പനിയുടെ പേരിലും വീണയുടെ അക്കൗണ്ടിലും വാങ്ങിയ 1,72,00,000 രൂപയാണ് ഈ CMRL നൽകിയിട്ടുള്ള സേവനങ്ങൾക്ക് നടന്ന അഴിമതി എന്നുള്ള തെറ്റായ ധാരണ ആർക്കും വേണ്ട. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയ്ക്ക് അവർക്കൊരു 2 കോടി രൂപ കിട്ടണമെങ്കിൽ ഈ സംസ്ഥാനത്തെ മുതലാളിമാരായിട്ടുള്ള 10-20 പേരോട് ചോദിച്ചാൽ മതി, ഷീ വിൽ ഗെറ്റ് ദറ്റ് മണി. പക്ഷേ യഥാർത്ഥ അഴിമതി എന്ന് പറയുന്നത് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള 135 കോടിയുടെ സിംഹഭാഗവും ഞങ്ങൾ നൽകിയത് PV എന്ന പിണറായി വിജയനാണെന്ന് അതിന്റെ കഴിഞ്ഞിട്ടുണ്ട്. ഐ വുഡ് റിക്വസ്റ്റ് യു ഷുഡ് ടേൺ ദ ഫോക്കസ് ടു ദ റിയൽ കൾപ്രിറ്റ്. ഇതിന്റെ യഥാർത്ഥ കൾപ്രിറ്റ്, യഥാർത്ഥ അഴിമതി നടത്തിയത് മുഖ്യമന്ത്രിയാണ്. സിംഹഭാഗം പണം വാങ്ങിയത്, 100 കോടിയോളം രൂപ വാങ്ങിയിട്ടുള്ളത് പിണറായി വിജയൻ ആസ്പെർ ദ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഫൈൻഡിങ്സ്. ആ ഫൈൻഡിങ്സ് പ്രകാരം മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിക്ക് മകളോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ യു ഷുഡ് കം ആൻഡ് വോണം. എന്തിനാണ് മകളെ ഇങ്ങനെ ഇതുപോലൊരു സംശയത്തിന് വേട്ടയ്ക്ക് വിടുന്നത്? യു ആർ ഡൺ ദ തിങ്. മുഖ്യമന്ത്രി, നിങ്ങളാണ് ഈ അഴിമതി നടത്തിയത്, നിങ്ങളാണ് പണം വാങ്ങിയത്, നിങ്ങളാണ് ഇതിന്റെ ഗുണഭോക്താവ്. നിങ്ങൾ ആർക്ക് നൽകി, എവിടെ നൽകി, ആർക്ക് കൊടുത്തു എന്നറിയില്ല. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ നിങ്ങൾ ഇതുപോലെ സമൂഹം വലിച്ചു കീറുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു പിതാവായി കാഴ്ചക്കാരനെ നിൽക്കേണ്ടത്. യു ആർ ഡൺ എവറിത്തിങ്, എല്ലാം ചെയ്തത് നിങ്ങളാണ്. CMRL വേണ്ടി ഔട്ട് ഓഫ് ദ വേ എല്ലാ ആക്ടിവിറ്റിയും. അതർവൈസ് യു ഷുഡ് കം ആൻഡ് സേ എന്റെ മകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ വി ക്യാൻ ചേസ് വീണ. പക്ഷേ അല്ലാത്ത പക്ഷം പിണറായി വിജയൻ ഇതിന് മറുപടി പറയാൻ തയ്യാറാണ്. ഇതിന്റെ സിംഹഭാഗം പണം കൈപ്പറ്റിയത് പിണറായി വിജയൻ തന്നെയാണ് എന്ന് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഫൈൻഡിങ്ങിനെ ശരിവെക്കുന്ന രേഖകളും വസ്തുതകളുമാണ് നമുക്കിപ്പോൾ കണ്ടിട്ടുള്ളത്.